സംസ്ഥാനത്ത് ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. 7 ജില്ലകളിലുമായി 44,388 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 1,40,00,000 വോട്ടർമാരാണ് സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത്. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പിൻ്റെ സമയം നീളുക. 5 മണിക്ക് ഗേറ്റ് അടയ്ക്കും. 5 മണിയോടുകൂടി രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയാകും. വിവിധ ബ്യൂറോകളിലായി, 7 ജില്ലകളിലെ വിവിധ ബ്യൂറോകളിലായി തത്സമയ വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ടർമാർ എല്ലാ സമയവും സജ്ജമാണ്. വൈകിട്ട് 5 മണി വരെ പോളിംഗ് കഴിയുന്നതുവരെയുള്ള തത്സമയ വിവരങ്ങൾ അപ്പോൾ ലഭ്യമാക്കാൻ റിപ്പോർട്ടർമാർ സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകാനായി കെ ടി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എന്താണ് മലപ്പുറത്തിൻ്റെ അവസ്ഥ? രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്നു, കാലാവസ്ഥ എങ്ങനെയാണ്? ഒപ്പം ഒരുക്കങ്ങളെല്ലാം ഏതുവരെയായി? കേവലം 1 മണിക്കൂർ പോലും ഇനി ഇല്ല. ഋതുരാജ്, മലപ്പുറം ജില്ലയിൽ 3,911 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 7 മണിയോടെ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. വോട്ടർമാർ അല്പസമയത്തിനകം ബൂത്തുകളിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ഞാൻ നിൽക്കുന്ന പാണക്കാട് സ്കൂളിൽ അല്പസമയത്തിനകം തന്നെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്താനെത്തും. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്, മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, ആര്യാടൻ മുഹമ്മദ്, അബ്ദുറബ്ബ് തുടങ്ങിയവരെല്ലാം മലപ്പുറം ജില്ലയിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. 94 പഞ്ചായത്തുകളും 12 നഗരസഭകളും 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും മലപ്പുറം ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. UDF സംവിധാനം ജില്ലയിലെ 30% സ്ഥലത്തുമില്ല. 24 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലും മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട്. 2010 UDFന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. 100 പഞ്ചായത്തുകളിൽ 92 UDF ജയിച്ച ഒരു ജില്ലയാണ്. 7 നഗരസഭകളാണ് 2010 ഉണ്ടായിരുന്നത്. ഒരിടത്ത് മാത്രമാണ് LDF ഉണ്ടായിരുന്നത്. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരിടത്ത് മാത്രമാണ് LDF ഉണ്ടായിരുന്നത്. 32 ജില്ലാ പഞ്ചായത്തുകളിൽ 2 ഡിവിഷനുകളിൽ മാത്രമാണ് LDFന് ജയിക്കാനായിരുന്നത്. എന്നാൽ ഇത്തവണ നില മെച്ചപ്പെടുമെന്ന ഒരു പ്രതീക്ഷ LDF കേന്ദ്രങ്ങളിലുണ്ട്. വലിയ പ്രചരണ രംഗത്തെല്ലാം വളരെ മുന്നിലായിരുന്നു ഇത്തവണ LDF ഉണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ, അതുപോലെ പൊന്നാനി, വളാഞ്ചേരി മണ്ഡലങ്ങൾ LDFന് ഒപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷ LDF കേന്ദ്രങ്ങളിലുണ്ട്. BJP SDPI പോലെയുള്ള വർഗീയ സംഘടനകൾക്കെല്ലാം താരതമ്യേന സ്വാധീനം കുറഞ്ഞ ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. 2,510 വാർഡുകളിൽ നിലവിൽ 16 മാത്രമാണ് BJP വിജയിച്ചിട്ടുള്ളത്. ഇത്തവണ ഒരു പഞ്ചായത്തിലെങ്കിലും അധികാരം പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് BJP പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. ഏതായാലും ഇനി മണിക്കൂറുകൾ, കേവലം 1 മണിക്കൂർ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. വോട്ടർമാർ സമ്മതിദാനം ഉപയോഗിക്കാനായി അല്പസമയത്തിനകം തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തും. 335 പ്രശ്നബാധിത ബൂത്തുകളും മലപ്പുറം ജില്ലയിൽ ഉണ്ട്. നിലമ്പൂർ മലയോര മേഖലകളിലെല്ലാം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളയിടത്തെല്ലാം പ്രത്യേക സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-3 സ്ഥലത്ത് മാത്രമാണ് രാഷ്ട്രീയ കക്ഷികൾ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കിഴിശ്ശേരിയിലെ 2 ബൂത്തിലും മഞ്ചേരിയിലെ 1 ബൂത്തിലും മാത്രമാണ് അത്തരത്തിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യമുള്ളത്. അല്ലാതെ മാവോയിസ്റ്റ് മേഖലകൾ, സ്വാധീന മേഖലകളിൽ 26 വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരരാജ്, കെ ടി സ്വാലിഹാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം വീണ്ടും സ്വാലിഹ് നൽകുന്നതാണ്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മലപ്പുറം ജില്ലയിലും പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിവരങ്ങൾ ലഭ്യമാക്കുന്നത് കോട്ടയം ബ്യൂറോയിൽ നിന്നും പ്രശാന്താണ്. കോട്ടയത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രശാന്ത്? രാജ്, ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അല്പം മുമ്പാണ് തെളിഞ്ഞത്. കാരണം ഇന്നലെ രാത്രി മുതൽ കടുത്ത മഴയായിരുന്നു. വലിയ ശക്തമായൊരു മഴ തന്നെയായിരുന്നു. എന്തായാലും അല്പം നേരം മുമ്പ് മഴ തോർന്നിരിക്കുന്നു. എന്തായാലും ജില്ലയിൽ ജനഹിതം തേടി ഇറങ്ങിയിരിക്കുന്നത് 5,399 സ്ഥാനാർത്ഥികളാണ്. ജില്ലാ പഞ്ചായത്തിലെ 22 ഡിവിഷനിലേക്ക് 83 പേരും, 11 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 480 പേരും, 71 ഗ്രാമപഞ്ചായത്തിലേക്ക് 4,120 നഗരസഭകളിലേക്ക്
16 സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. 15 ലക്ഷം വരുന്ന വോട്ടർമാരാണ് ഇതിന്റെ വിധി നിർണ്ണയിക്കുന്നത്. ഇത്തരത്തിൽ ജനഹിതം തേടി സ്ഥാനാർത്ഥിമാർ ഇറങ്ങുമ്പോൾ 1344 വാർഡുകളിലായി 2331 പോളിംഗ് ബൂത്തുകളാണ് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ളത്. 2672 വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞു. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. 10916 ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ഡ്യൂട്ടിയിലെല്ലാം തന്നെ ഉള്ളത്. ഒപ്പം 4200 പോലീസ് സേനാംഗങ്ങളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 100 പ്രശ്നബാധിത ബൂത്തുകളാണ് ജില്ലയിലെമ്പാടുമുള്ളത്. ഇത് പ്രത്യേകിച്ച് കുമരകം, വൈക്കം, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയൊരു സേനാവിന്യാസം തന്നെ ജില്ലയിലെമ്പാടും നടത്തിയിട്ടുണ്ട്. UDFന്റെ കോട്ടയായി അറിയപ്പെടുന്ന കോട്ടയത്ത് ഇത്തവണ വലിയ ഒരു മികച്ച അട്ടിമറി വിജയം നേടാം എന്ന പ്രതീക്ഷയിലാണ് LDF. നിലവിലുള്ള സമകാലിക രാഷ്ട്രീയ സംഭവവാസങ്ങളെല്ലാം തന്നെ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങളെല്ലാം ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷകൾ നൽകുന്നു. പ്രചരണ രംഗത്തിൻ്റെ അവസാന സമയത്ത് ബാർക്കോഴ വിധി സംബന്ധിച്ച വിജിലൻസ് കോടതിയുടെ തുടരന്വേഷണ ഉത്തരവ് UDFനെ വളരെയധികം വിഷമ ഘട്ടത്തിലാക്കിയിരുന്നു. എങ്കിലും 3-2 ഭൂരിപക്ഷം നേടുമെന്ന ഒരു വിശ്വാസമാണ് DCC നേതാക്കളും പങ്കുവച്ചിട്ടുള്ളത്. ഒപ്പം പുതിയ സഖ്യത്തിൽ വലിയൊരു പ്രതീക്ഷയുമായാണ് BJP നീങ്ങുന്നത്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലെല്ലാം തന്നെ ഒരു BJP പ്രതീക്ഷ പുലർത്തുന്നു. എന്തായാലും വലിയ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും LDF കൺവീനർ വൈക്കം വിശ്വൻ്റെയും ജില്ലയായ കോട്ടയത്ത് അത്തരത്തിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ശക്തമായൊരു പോരാട്ടത്തിനാണ് ഇത്തവണ വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ 5399 സ്ഥാനാർത്ഥികൾ ജനഹിതം തേടിയിറങ്ങുമ്പോൾ 15 ലക്ഷം വോട്ടർമാരാണ് അവരുടെ വിധി നിർണ്ണയിക്കുക. ഇതിൽ 738,000 പുരുഷന്മാരും 765,000 സ്ത്രീ വോട്ടർമാരുമാണ്. ഒപ്പം ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ട 3 വോട്ടർമാരും ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്നത്. തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇരു മുന്നണികളിലും പെട്ട പ്രധാന നേതാക്കളെല്ലാം ഉൾപ്പെടുന്ന ജില്ലയാണ്. ഉമ്മൻചാണ്ടി, KM മാണി, തിരുവഞ്ചൂർ, അതുപോലെ തന്നെ വൈക്കം വിശ്വൻ തുടങ്ങിയ നേതാക്കളെല്ലാം ഉൾപ്പെടുന്ന ജില്ലയാണ് കോട്ടയം. ഇവരൊക്കെ എപ്പോഴാണ് വോട്ട് ചെയ്യാനെത്തുക? മറ്റു വിവരങ്ങൾ എന്താണ്? ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ ഗ്രിഗോറിയൻ സ്കൂൾ 8 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ധനമന്ത്രി KM മാണി പാലായിലെ അരുണാപുരത്താണ് വോട്ട് രേഖപ്പെടുത്തുക. ഒപ്പം വിജയപുരം പഞ്ചായത്തിലാണ് മന്ത്രി KC ജോസഫ് വോട്ട് രേഖപ്പെടുത്തുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈസ്കരക്കുന്ന് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. വൈക്കം വിശ്വൻ കുടയമ്പടി SNDP ശാഖാ ഹാളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അതുപോലെ കാനം രാജേന്ദ്രൻ വാഴൂർ മണ്ഡലത്തിൽപ്പെട്ട പുളിക്കാവിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള നേതാക്കളെല്ലാവരും തന്നെ രാവിലോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വോട്ട് ചെയ്തതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇവരുടെ എല്ലാം തന്നെ പ്രതികരണത്തിനടക്കം കാതാർത്തുകൊണ്ട് മാധ്യമപ്രവർത്തക അടക്കം എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ, ആ ചലനങ്ങൾക്കനുസരിച്ചുള്ള ഇവരുടെ പ്രതികരണങ്ങൾ, ഇതിനു വേണ്ടിയിട്ടാണ് പൊക്കെ രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത്. അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ, വോട്ടെടുപ്പിൻ്റെ സജ്ജീകരണങ്ങൾ എന്തായാലും 7 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. ഇപ്പോൾ പോളിംഗ് ബൂത്തുകളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. 7 മണിക്ക് തന്നെ കൃത്യം വോട്ട് ആരംഭിക്കും. ശരി പ്രശാന്ത്, വീണ്ടും അല്പസമയത്തിനകം പ്രശാന്തിലേക്ക് വരാം മറ്റു വിവരങ്ങൾക്കായി. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ബിജേഷ് ചേരുന്നു എറണാകുളത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ബിജേഷ് പറയും. എറണാകുളം ജില്ലയിൽ മൊത്തം 7367 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടാൻ എത്തിയിരിക്കുന്നത്. അതിൽ 3669 വനിതകളും 3692 പുരുഷ സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത്. 3104 പോളിംഗ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുക. 2,379,084 വോട്ടർമാരാണ് ഇത്തവണ ജനവിധി കുറിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 63,667 പുതിയ വോട്ടർമാർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2010 79.9% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഭിന്നലിംഗത്തിൽപ്പെട്ട 18 വോട്ടർമാർ കൂടി ഈ ജില്ലയിലുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നലിംഗത്തിൽപ്പെട്ട വോട്ടർമാരുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. 3104 ബൂത്തുകളിലായിട്ടും അതോടൊപ്പം 2052 വാർഡുകളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 27 ഡിവിഷനുകളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 26 ഡിവിഷനുകളായിരുന്നു. കോടനാട്ട് പുതുതായിട്ട് വന്നതോടുകൂടി 27 ഡിവിഷനുകളായി. അതിൽ കഴിഞ്ഞ തവണ UDFന് 23ഉം LDFന് 3 സീറ്റുകളുമാണ് ലഭിച്ചിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 14
ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 യു ഡി എഫിനും എൽ ഡി എഫിന് ഒരു ബ്ലോക്ക് പഞ്ചായത്തുമായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി 13 മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 11 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിറവവും കൂത്താട്ടുകുളവും കൂടി പുതുതായി രൂപീകരിച്ചതോടുകൂടി 13 മുനിസിപ്പാലിറ്റികളായി. 9 യു ഡി എഫിന്റെ കൈകളിലും 2 എൽ ഡി എഫിന്റെ കൈകളിലുമാണുള്ളത്. മൂവാറ്റുപുഴയും അങ്കമാലിയും മാത്രമാണ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ വിജയം നേടാൻ സാധിച്ചത്. അതിൽ അങ്കമാലിയെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഭരണം കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ കൗൺസിലർമാരൊക്കെ തന്നെ അവിശ്വാസ പ്രമേയം കോൺഗ്രസിന്റെ പ്രസിഡന്റിന് നഗരസഭാ ചെയർപേഴ്സണിനെതിരെ പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എൽ ഡി എഫിന് പിന്നെ ഭരണം ഒരു രൂപീകരിക്കാൻ സാധിച്ചത്. കോർപ്പറേഷന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. 74 ഡിവിഷനുകളായിട്ടാണ് ഇവിടെ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 48 യു ഡി എഫും 24 എൽ ഡി എഫും അതോടൊപ്പം തന്നെ 2 ബി ജെ പിയുമാണ് ഇപ്പോൾ ഉള്ളത്. കോർപ്പറേഷൻ അട്ടിമറി വിജയത്തിലൂടെയായിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് നേടാൻ സാധിച്ചിരുന്നത്. അത് ഇത്തവണ എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവർ മുൻനിർത്തിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നടപ്പിലാക്കിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പ്രചാരണ രംഗത്തെത്തിയത്. ഏറ്റവും അവസാനമായിട്ട് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ബി ഭദ്രയുടെ വെളിപ്പെടുത്തൽ കാണാൻ ജി ശങ്കരകുറുപ്പിന് സ്മാരകം പണിയാൻ സ്ഥലം നൽകാം എന്ന് ആദ്യം വാക്കു നൽകി എന്നിട്ട് പറ്റിക്കുകയാണ് ചെയ്തത് മേയറും ഭരണസമിതിയും എന്ന് ഒരു ഭരണസമിതിയിലെ ഡെപ്യൂട്ടി മേയർ തന്നെ വെളിപ്പെടുത്തി. അതോടൊപ്പം തന്നെ തനിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഗ്രൂപ്പ് തടസ്സം ഉണ്ടായി. ഏറ്റവും അവസാന ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് ഇടപെട്ടാണ് തനിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചതൊക്കെ തന്നെ കോൺഗ്രസിനും യു ഡി എഫിനകത്തും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ നേടാൻ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷവും ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 84 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിൽ മൊത്തം ഉള്ളത്. അതിൽ 71 യു ഡി എഫിനും 13 എൽ ഡി എഫിനുമാണുള്ളത്. അതോടൊപ്പം തന്നെ 186 പ്രശ്നബാധിത ബൂത്തുകൾ ആണ് എറണാകുളം ജില്ലയിൽ മൊത്തമായിട്ട് ഉള്ളത്. അതിൽ 131 എറണാകുളം സിറ്റിയിലും 55 റൂറൽ ഏരിയ ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഉള്ളത്. ഇവിടെയൊക്കെ തന്നെ വീഡിയോഗ്രാഫിയും വെബ്കാസ്റ്റിംഗ് സംവിധാനവും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത ഒരു സുരക്ഷയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുക. കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും എറണാകുളം സിറ്റിയിലെ സുരക്ഷാ ചുമതലകൾ വഹിക്കുക. അതിന് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 2500 കോൺസ്റ്റബിൾ തന്നെയാണ് എറണാകുളം ജില്ലയുടെ സിറ്റിയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം 19 ഡിവൈഎസ്പിമാരും 34 സി ഐമാരും 411 എസ് ഐമാരും 5000 കോൺസ്റ്റബിൾസിനെയും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ തന്നെ സുരക്ഷ വലിയ ശക്തമാക്കുകയും ചെയ്തു. ഏതായാലും 7367 കൂടുതൽ വിവരങ്ങൾക്കായി ബിജേഷിനെ അല്പസമയത്തിനകം വീണ്ടും ബന്ധപ്പെടാം. മറ്റ് ജില്ലകളിലെ വിവരങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. കേവലം 40 മിനിറ്റുകൾ മാത്രമാണ് രണ്ടാം ഘട്ട പോളിംഗിന്റെ വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഇനി അവശേഷിക്കുന്നത്. വിവിധ ജില്ലകളിലായി 7 ജില്ലകളിലായി വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ പലയിടങ്ങളിലും വോട്ടർമാർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ലെസ്ലി ജോൺ പത്തനംതിട്ടയിൽ നിന്നും പുതിയ വിവരങ്ങൾ നൽകാനായി. ലെസ്ലി, എങ്ങനെയാണ് പത്തനംതിട്ടയുടെ കാര്യങ്ങൾ? സ്വരാജ്, തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ അതിൻ്റെ മുന്നൊരുക്ക ക്രമീകരണങ്ങളുമായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കുന്ന വലിയ തോതിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഉദ്യോഗസ്ഥന്മാർ പോയിരിക്കുന്നത്. രാവിലെ ഇന്നലെ വൈകിട്ടോടെ പെയ്ത മഴ അത് ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. അത്തരത്തിൽ മഴയെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇത്തവണയും വോട്ടെടുപ്പിനായി ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നുള്ള സൂചനയാണ് രാവിലെ കാലാവസ്ഥയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ടൗൺ ഹാളിലെ ബൂത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നഗരസഭയിലെ 30-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ ഈ നടപടിക്രമങ്ങൾ നോക്കിക്കാണുന്നതിനും മോക്ക് പോൾ ചെയ്യുന്നതിനുമായും ഇവിടെ എത്തിയിട്ടുണ്ട്. 3 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും നഗരസഭയിലെ 30-ാം വാർഡിലുള്ളത്. കേരള കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരണ രംഗത്തുണ്ട്. വലിയ തോതിലുള്ള മത്സരം നടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ് പത്തനംതിട്ട നഗരസഭയിലെ 30-ാം വാർഡ്. എന്തായാലും
ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ 16 ഡിവിഷനിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായി തന്നെ മുൻപോട്ട് പോകുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചകങ്ങളാണ് നൽകുന്നത്. 60 പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ സംസ്ഥാനത്ത് ജില്ലയിൽ ആകെയുള്ളത്. ഇവിടെയെല്ലാം തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും സമാന്തര നടപടികളും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 നഗരസഭകളിൽ പന്തളം ഗ്രാമപഞ്ചായത്ത് പുതുതായി പിറന്ന പന്തളം ഗ്രാമപഞ്ചായത്താണ്. ഒപ്പം തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. പരമ്പരാഗതമായി UDF കോട്ട എന്നറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമാക്കുന്നു എന്നുള്ള ഒരു സൂചന തന്നെ നൽകിക്കൊണ്ടാണ് പ്രചരണം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് അടുക്കുകയും ചെയ്തത്. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ സ്ഥാനാർത്ഥികൾ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തുകയാണ്. അവരുടെ സംശയങ്ങൾ ദൂരീകരണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോളിംഗ് സ്റ്റേഷൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷയും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വോട്ടർമാർ വിധിയായി വോട്ടായി രേഖപ്പെടുത്തുമെന്നുള്ളത് വളരെ നിശ്ചയമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ വാർഡിലെ കേരള കോൺഗ്രസ് എം UDFന്റെ സ്ഥാനാർത്ഥി ആയ PK ജേക്കബ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കും. എനിക്ക് 100% വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ ഞങ്ങളുടെ ഇവിടെ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഒന്ന് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. മാത്രമല്ല ഉച്ച കഴിഞ്ഞ് മഴ കാണും എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും ഞങ്ങൾ നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. സ്വരാജ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 59.92% പോളിംഗാണ് മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയത്. മഴ കൂടി കടുക്കുകയാണെങ്കിൽ ഇത്തവണ അത് കുറയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്നാൽ സ്വന്തം വോട്ടുകൾ പോളിംഗ് സ്റ്റേഷനിൽ കൃത്യമായി എത്തിക്കാനുള്ള പ്രവർത്തകരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനവും ഒരു ഘട്ടത്തിൽ നടക്കുമെന്നുള്ളത് തീർച്ചയാണ്. CPIM ഈ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് സാബുവാണ്. യുവാവാണ് എന്ന വലിയ ആനുകൂല്യം വലിയ പ്രചരണവുമാണ് അദ്ദേഹത്തിന് നടന്നത്. എന്തായാലും ആ യുവരക്തം എത്രത്തോളം ഇവിടുത്തെ വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുമെന്ന് നമുക്ക് നോക്കാം. എത്രത്തോളം 100% വിജയപ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നിലവിലെ സിറ്റിംഗ് കൗൺസിലർ എന്ന നിലയ്ക്ക് എൻ്റെ വാർഡുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഈ 30-ാം വാർഡ്. അതിൻ്റെ ഏകദേശം 75% ഭാഗവും ഈ എൻ്റെ പഴയ സിറ്റിംഗ് വാർഡായ 9-ാം വാർഡിനോട് ചേർന്ന് കിടക്കുന്നതാണ്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് കാണുകയാണ് ജനങ്ങൾ. അതിൻ്റെ വലിയ പ്രതീക്ഷയിലാണ് ഞാൻ. ഇവിടുത്തെ യുവാക്കളും മാതാപിതാക്കളും എല്ലാം എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ഇതിനെ നേരിടുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥി കൂടി നമുക്കൊപ്പം ചേരുന്നു. ജോൺ വിളനാൽ എന്ന BJP സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വലിയ തോതിൽ ജില്ലയിൽ നഗരസഭ കേന്ദ്രീകരിച്ച സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന വലിയ പ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹവും ഈ വലിയ ആശയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ഈ ഇലക്ഷനിലേക്ക്? 100% വിജയ പ്രതീക്ഷ തന്നെ കാണുന്നു. അതായത് ഞാൻ 28-ാം വാർഡിൻ്റെ കൗൺസിലറാണ്. അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഈ ടൗൺ വാർഡിൽ എന്നെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയിലാണ്. കാലാവസ്ഥ ഈ പ്രതീക്ഷകൾ തകിടം മറിക്കും എന്നുള്ള ചില ആശങ്കകൾ ചില കോണുകളിൽ നിന്നും ഉയരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 59.92% കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശരാശരി. സംസ്ഥാനത്തെ ആകെ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സാധാരണ ഗതിയിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ജില്ല കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോളിംഗ് ശതമാനം അത് വലിയ തോതിൽ ആശയക്കുഴപ്പം സ്ഥാനാർത്ഥികളിൽ ഉണ്ടാക്കുകയും ചെയ്തു. എന്തായാലും പുതിയ പോളിംഗ് മണിക്കൂറുകളിലേക്ക് പോളിംഗ് അടുക്കും തോറും ആശങ്കകൾ കൂടുകയും പ്രതീക്ഷകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. സ്വരാജ്. ശരി, ലെസ്ലി ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മോക്ക് പോളിംഗിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിലും പല ബൂത്തുകളിലായി. ഇപ്പോൾ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്ന വിവരങ്ങളുമായി. ഷാജഹാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല കൂടിയാണ് ഈ 2-ാം ഘട്ടത്തിൽ ആലപ്പുഴ.
എന്താണ് അവിടുന്നുള്ള വിവരങ്ങൾ? സുരാജ്, രാവിലെ നേരിയ തരത്തിൽ നേരിയ തോതിലുള്ള മഴ ഉള്ളത് കൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ മുൻ വർഷങ്ങളിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു കൂടുതൽ വർധന ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുന്നില്ല. കാരണം മിക്ക പ്രദേശങ്ങളിലും, ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ഉള്ളതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. 2252 പോളിംഗ് ബൂത്തുകളിലായിട്ട് 1640,000 വോട്ടർമാരാണ് ജനവിധി വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നത്. 5612 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നത്. നമുക്കറിയാം, SNDP അതുപോലെ BJP സഖ്യവും ഒക്കെ തന്നെ വളരെയധികം ചർച്ചാ വിഷയമായ ഒരു ജില്ല കൂടിയാണ്. പ്രധാനമായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ തട്ടകമായ ആലപ്പുഴയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടും അല്ലെങ്കിൽ വളരെ ആശങ്കയോടും അത്തരത്തിലുള്ള പല ആശങ്കകളും വെച്ചു പുലർത്തുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ തട്ടകമായിട്ടുള്ള ആലപ്പുഴയിൽ ഇത്തവണയും ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം തന്നെ പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. 1169 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 5 മുനിസിപ്പാലിറ്റികളായിരുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴ നഗരസഭ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പുതിയതായിട്ട് ഒരു നഗരസഭ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഹരിപ്പാട് നഗരസഭയാണ്. മൊത്തം 6 നഗരസഭകളിലാണ് മത്സരം നടക്കുന്നത്. ഇതിൽ ആലപ്പുഴ നഗരസഭയും മാവേലിക്കര നഗരസഭയും നിലവിൽ LDFന്റെ ഭരണത്തിലുള്ളതാണ്. മറ്റ് നഗരസഭകൾ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിലെ ഭൂരിപക്ഷം നഗരസഭകളും LDFന് ഭരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് LDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ SNDP BJP സഖ്യം ചില പഞ്ചായത്തുകളിലെങ്കിലും തങ്ങളുടെ സ്വാധീനം അറിയിക്കുമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ചേർത്തല താലൂക്കും അതുപോലെ മാവേലിക്കര താലൂക്കും ചെങ്ങന്നൂരിൻ്റെ ചില പ്രദേശങ്ങളിലുമാണ്. SNDP BJP സഖ്യത്തിന് കൂടുതൽ മുൻതൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന പ്രദേശങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും മാവേലിക്കരയിൽ 3 പഞ്ചായത്തുകൾ SNDP BJP സഖ്യം ഭരിക്കുമെന്നാണ് അവർ അവകാശവാദവുമായിട്ട് ഇപ്പോഴേ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ അലട്ടുന്ന ഒരു പ്രശ്നം വിമത സ്ഥാനാർത്ഥികളുടെ പ്രശ്നമാണ്. നമുക്കറിയാം, ആലപ്പുഴ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായിട്ടുള്ള മുതുകുളത്ത് ഒരു വാർഡിൽ, അതായത് ഒരു പഞ്ചായത്തിൽ 13 സ്ഥാനാർത്ഥികളാണ്. 15 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ 13 സ്ഥാനാർത്ഥികളാണ് വിമതരായിട്ട് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ വിമതരുടെ ശല്യവും ഒക്കെ തന്നെ UDFനെ ഒരു തരത്തിൽ അലട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് LDFനുള്ളത്. LDFന് വളരെ നല്ല രീതിയിൽ കൂടുതൽ മുൻ വർഷങ്ങളിൽ നിന്നും കൂടുതൽ മികച്ച മികവ് പുലർത്താൻ സാധിക്കുമെന്നാണ് LDF ക്യാമ്പുകൾ അവകാശപ്പെടുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് സംവിധാനമാണ്. യാതൊരുവിധ അക്രമ സംഭവങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 6000 പോലീസുകാരാണ്, അന്യസംസ്ഥാനത്തു നിന്നുള്ള പോലീസ് അടക്കം 6000 പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 140 പ്രശ്നബാധിത ബൂത്തുകളും 20 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. ഇവിടെയൊക്കെ ക്യാമറ സൗകര്യത്തോടു കൂടിയായിരിക്കും വോട്ടിംഗ് സംവിധാനം നടക്കുക. 7 മണിയോടുകൂടി തന്നെ കൃത്യമായിട്ട് വോട്ടിംഗ് എല്ലായിടത്തും ആരംഭിക്കും. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ പോരാട്ടം നടക്കുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാട്ടിലെ വിവരങ്ങൾ ലതീഷ് നൽകും. ലതീഷ, എങ്ങനെയാണ് പാലക്കാടിന്റെ അവസ്ഥ? സുരാജ്, ആദ്യമേ പറയട്ടെ, പാലക്കാട് കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തിയായി തുടരുന്നൊരു കാഴ്ചയാണ് നമുക്ക്. പാലക്കാട് ജില്ലയിലെ വ്യാപകമായി മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ആദ്യ മണിക്കൂറിലെ പോളിംഗിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള മഴയായി തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ മുമ്പത്തെ പോളിംഗിൻ്റെ എല്ലാ ഘട്ടത്തിലും ആദ്യ മണിക്കൂറുകളിലാണ് വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടാവാറുള്ളത്. ജോലിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ വോട്ട് ചെയ്ത് ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. ഇത്തവണ ആദ്യ മണിക്കൂറിൽ ഈ മഴ എത്രത്തോളം പോളിംഗിനെ ബാധിക്കുമെന്ന് 7 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജില്ലയിൽ ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച മഴ വ്യാപകമായിപ്പോഴും തുടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. 2973 പോളിംഗ് ബൂത്തുകൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞു. അവിടെ മോക്ക് പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനുള്ള അടുത്ത 6 മണിക്കൂറിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിലുള്ള 2973 പൂർത്തിയായി കഴിഞ്ഞു. 2131322 വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. 6466 സ്ഥാനാർത്ഥികൾ പാലക്കാട് ജില്ലയിൽ ത്രിതല തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടുന്നു. 88 പഞ്ചായത്തുകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. 1490 വാർഡുകളിൽ 4933 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 13 ബ്ലോക്ക് പഞ്ചായത്തിലെ 183 ഡിവിഷനിലേക്ക് 614 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 7 നഗരസഭകളാണ്, പുതിയ ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, മണ്ണാർക്കാട് എന്നീ 3 പുതിയ നഗരസഭകളടക്കം 7 നഗരസഭകളാണ് ഇത്തവണ പാലക്കാടുള്ളത്. ഇവിടെ 240 വാർഡുകളാണുള്ളത്. 798 സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരരംഗത്തുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ
30 ഡിവിഷനാണ് ഇത്തവണയുള്ളത്. ഇത്തരത്തിൽ 6466 സ്ഥാനാർത്ഥികളുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. കനത്ത സുരക്ഷ ഒരുക്കേണ്ട ചില ബൂത്തുകൾ പാലക്കാടുണ്ട്. പ്രത്യേകിച്ച് അട്ടപ്പാടിയിൽ മാവോയിസ്റ്റ് ആക്രമണ ഭീഷണിയുള്ള 12 ഉൾപ്പെടെ 21 അതീവ പ്രശ്നബാധിത ബൂത്തുകളും 216 അക്രമ സാധ്യതയുള്ള ബൂത്തുകളുമാണ് പാലക്കാടുള്ളത്. 42 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ഥാനാർത്ഥികളുടെ മരണം കാരണം ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ഒരു വാർഡിലും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് അല്പസമയം കഴിഞ്ഞ് ആരംഭിക്കാനുള്ള തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത്. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ എക്കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒരു മേൽക്കൈ ഉള്ള ജില്ലയാണ് പാലക്കാട്. അത് ഇത്തവണയും തുടരുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2010 തെരഞ്ഞെടുപ്പിലാണ് ഒരു തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത്. എന്നിട്ടും ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും LDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് ഇതുവരെ LDFന്റെ കൈവശം തന്നെയാണ്. ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തുകളും 13-ൽ 9 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇപ്പോഴും LDFന്റെ കൈവശമാണുള്ളത്. 91 പഞ്ചായത്ത് ഉണ്ടായിരുന്നതിൽ 47-44 എന്നിങ്ങനെയായിരുന്നു LDFനും UDFനും ഉണ്ടായിരുന്നത്. അവസാനം ഘട്ടത്തിലെത്തുമ്പോൾ അത് 50-41 എന്നീ നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് 50 പഞ്ചായത്തുകളിൽ LDFഉം 41 പഞ്ചായത്തുകളിൽ ഭരണം UDFനുമുള്ള ഒരവസ്ഥയിലേക്കും മാറിക്കഴിഞ്ഞു. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും എല്ലാം സജീവമായി ചർച്ച ചെയ്ത ഒരു ജില്ലയാണ് പാലക്കാട്. ഒപ്പം പാലക്കാട് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം സജീവമായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു. അട്ടപ്പാടി ഉൾപ്പെടുന്ന ജില്ല കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ, ആദിവാസി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ അത്തരത്തിലുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് രംഗമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. ഒപ്പം എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത, പാലക്കാട് ജില്ല BJP കുറച്ച് സ്വാധീനമുള്ള, മറ്റു ജില്ലകളെ അപേക്ഷിച്ച് സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാൻ ആവശ്യമായ കൊണ്ടുപിടിച്ച ശ്രമം മാസങ്ങൾക്ക് മുമ്പ് തന്നെ BJP തുടങ്ങിയിരുന്നു. നിലവിൽ 52 കൗൺസിലിൽ 15 അംഗങ്ങളുള്ള BJPയാണ് പ്രധാന പ്രതിപക്ഷം. അവർ ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇതിന് BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കൾ തന്നെ ഇവിടെ എത്തി RSSന്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു പ്രവർത്തനം അവർ ഇവിടെ നടത്തിയിരുന്നു. ഭരണം നിലനിർത്താനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷം നേരിട്ടു. ഇതെങ്ങനെ മറികടക്കാം എന്നതിനാവശ്യമായ സജീവമായ പ്രവർത്തനങ്ങളിൽ LDF മുഴുകി. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന, സംസ്ഥാനത്ത് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു നഗരസഭയായി പാലക്കാട് നഗരസഭ മാറിയിട്ടുണ്ട്. മറ്റ് നഗരസഭകളിലേക്ക് പോവുകയാണെങ്കിൽ ഷൊർണൂരും ഒറ്റപ്പാലവും എന്നും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി നിലനിന്ന നഗരസഭകളാണ്. കഴിഞ്ഞ തവണ വിമത പ്രശ്നം കാരണം ആദ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ഭരണം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഷൊർണൂരിൽ ഇത്തവണ വളരെ എളുപ്പമാവും ഇടതുപക്ഷത്തിന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. MR മുരളിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഒറ്റപ്പാലത്ത് ഇപ്പോഴും CPMൽ നിന്ന് വിട്ടുപോയവർ 20 വാർഡുകളിൽ നഗരസഭയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. മറ്റൊന്ന് ചിറ്റൂർ നഗരസഭയാണ്. ചിറ്റൂർ നഗരസഭ എക്കാലവും UDFനൊപ്പം നിന്ന നഗരസഭയാണ്. അതിൽ ഇത്തവണയും കാര്യമായ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. എന്നാൽ LDF ശക്തമായ ഒരു തിരിച്ചുവരവിന് മുന്നേറ്റം നടത്താനുള്ള ശ്രമം ചിറ്റൂരിൽ നടത്തുന്നുണ്ട്. പുതിയ 3 നഗരസഭകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പട്ടാമ്പിയും മണ്ണാർക്കാടും UDFന് കുറച്ച് അപ്രമാദിത്വമുള്ള അല്ലെങ്കിൽ മേൽക്കൈയുള്ള നഗരസഭയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കൂടി സ്വാധീനമുള്ള നഗരസഭകളാണ് ഇത് രണ്ടും. UDFനാണ് ഇവിടെ കുറച്ച് മേൽക്കൈ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ പട്ടാമ്പി പഞ്ചായത്തിൽ LDF ആയിരുന്നു, CPM ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിൽ വലിയൊരു കടുത്തൊരു മത്സരം ഇത്തവണ നടക്കുന്നുണ്ട്. ചെർപ്പുളശ്ശേരി എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ചെർപ്പുളശ്ശേരിയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് അവരുള്ളത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു സംശയവുമില്ല. കഴിഞ്ഞ തവണയാണ് കാര്യമായൊരു ഒരു സീറ്റ് വർധന UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 29 ജില്ലാ പഞ്ചായത്തിൽ 9 പേരായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. തൊട്ട് മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2005 കേവലം ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് UDFനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൽ മികച്ച വിജയം തന്നെയാണ് ഇത്തവണയും
LDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ശക്തമായ പ്രചരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട്ടും അതേപോലെ തന്നെ ആലത്തൂരും നേടിയ മികച്ച വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ 70 മുതൽ 80 വരെ ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ ആവുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. വിമതന്മാരുടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിൽ അതേപോലെ തന്നെ വടകരപ്പതി തുടങ്ങിയ പഞ്ചായത്തുകളിൽ മൂലത്തറ വലതുകര കനാൽ സംരക്ഷണ സമിതി സ്വതന്ത്രരായി മത്സരിക്കുന്നുണ്ട്. ഇത് UDFന് ഇവർ ഈ മേഖലയിൽ കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. കാരണം വർഷങ്ങളായി UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണിത്. ഇവർ UDFനൊപ്പം നിന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ ഇത്തവണ ഇങ്ങനെ മത്സരിക്കുന്നത്, സ്വതന്ത്രരായി മത്സരിക്കുന്നത്. മറ്റൊന്ന് മുസ്ലിം ലീഗിനുള്ള വിമത ഭീഷണിയാണ്. അത് മണ്ണാർക്കാടുള്ള കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലാണ് വലിയ വിമത ഭീഷണി UDF നേരിടുന്നത്. ഇത്തരത്തിൽ മോക്ക് പോളിംഗ് വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുകയാണ്. പാലക്കാടും മോക്ക് പോളിംഗ് പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 7 മണിയോടുകൂടി തന്നെ ഇനി 15-20 മിനിറ്റുകൾ മാത്രമേ ഏകദേശം ബാക്കിയുള്ളൂ വോട്ടിംഗ് ആരംഭിക്കാൻ. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ജില്ലകളിലും 7 ജില്ലകളിലും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത് മിക്ക ജില്ലകളിലും, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെല്ലാം തന്നെ മഴ വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ്. എല്ലായിടത്തും വ്യാപകമായ തോതിൽ ഇന്നലെ രാത്രി മുതൽ മഴ തുടങ്ങിയതാണ്. എല്ലാ ജില്ലകളിലും മഴ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു കുറവുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വൈകുന്നേരം വരെ മഴ തുടർന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ മഴ ശക്തമായി നിലനിന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ അത് കുറവുണ്ടാക്കും. അങ്ങനെ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. ഇനി തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ദിൽജിത്ത് സി ജി ചേരുന്നു. ദിൽജിത്ത് പറയും. രണ്ടാംഘട്ട വോട്ടെടുപ്പിനായി തൃശ്ശൂർ ജില്ലയും സജ്ജമായി കഴിഞ്ഞു. ഇക്കുറി 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വോട്ടെടുപ്പാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നത്. ഇത്രയും വാർഡുകളിലേക്കായി 7045 സ്ഥാനാർത്ഥികളാണ് ജനുവരി തരുന്നത്. ജില്ലയിൽ ഇക്കുറി 24 ലക്ഷം വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി എത്തുന്നത്. ജില്ലയിലൊട്ടാകെ 3298 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദൂര പോളിംഗ് സ്റ്റേഷനുകളും സംഘർഷ സാധ്യതയുള്ള പോളിംഗ് സ്റ്റേഷനുകളും എല്ലാം ഉൾപ്പെടെ 155 പോളിംഗ് സ്റ്റേഷനുകൾക്ക് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലക്കപ്പാറ, അതിരപ്പള്ളി തുടങ്ങിയ മേഖലകളിലുള്ള 4 പോളിംഗ് സ്റ്റേഷനുകൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്. അതും കൂടി കണക്കിലെടുത്ത് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ആ മേഖലകളിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 7 മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇക്കുറി തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ശ്രദ്ധേയമാകുന്നത്. കോർപ്പറേഷൻ ആര് ഭരിക്കും എന്ന കാര്യം തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. കാരണം കഴിഞ്ഞ തവണ 55 ഡിവിഷനുകളിൽ 46 ഡിവിഷനുകൾ സ്വന്തമാക്കി അധികാരത്തിലെത്തിയ യു ഡി എഫിൻ്റെ ഒരു അപ്രമാദിത്യമായിരുന്നു കഴിഞ്ഞ ജനുവിൽ കാണാനായത്. എന്നാൽ ഇക്കുറി അത് ആവർത്തിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജില്ലയിലുണ്ടായ ഗ്രൂപ്പ് വഴക്കുകളിൽ നിന്നായ രാഷ്ട്രീയ തർക്കങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും എല്ലാം തന്നെ UDFനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സീറ്റ് തർക്കങ്ങളും എല്ലാം വളരെ വാർത്തയായ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന UDFന് ഇക്കുറി വലിയ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ലഭിക്കുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ UDF പങ്കുവയ്ക്കുന്നില്ല. തങ്ങൾക്ക് ഇക്കുറി കോർപ്പറേഷൻ തിരികെ പിടിക്കാനാവുമെന്ന പ്രതീക്ഷ ഏറ്റവും ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ മുന്നണി. അതോടൊപ്പം തന്നെ രൂപീകരണ കാലം മുതൽ തന്നെ LDFനൊപ്പമായിരുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും ഇക്കുറി തിരികെ പിടിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇക്കുറി 6 നഗരസഭകളുണ്ടായിരുന്ന ജില്ലയിൽ ഇക്കുറി 2 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് വടക്കാഞ്ചേരി, മുണ്ടത്തിക്കൂട് എന്നീ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചിട്ടുണ്ട്. നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയുടെ ആദ്യ ഭരണം ആര് പിടിച്ചെടുക്കും എന്ന കാര്യത്തിലും വലിയ രാഷ്ട്രീയ ബലാബലം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും 16 ഡിവിഷനിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള പോരാട്ടമാണ് ഇരുമുന്നണികൾ തമ്മിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയും
ഈ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം തന്നെ സ്വാധീനം അറിയിച്ച് എത്തുന്നുണ്ട്. വലിയ പോരാട്ടം തന്നെയാണ്. കോർപ്പറേഷനിൽ രണ്ട് സീറ്റുകൾ എന്ന നിലയിൽ നിന്ന് രണ്ടക്കത്തിലേക്ക് എത്താനുള്ള ഒരു പോരാട്ടം തന്നെയാണ് ബി ജെ പി. അത് മുന്നിൽ കൂട്ടി തന്നെ കണ്ടുകൊണ്ട് തന്നെ എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു ശ്രമവും അവർ നടത്തി. എസ് എൻ ഡി പിയുമായി പ്രത്യേക ധാരണ പോലും ഉണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിൽ എല്ലാ സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ 86 കൂടുതൽ വിവരങ്ങൾക്കായി ദിൽജിത്തിലേക്ക് വീണ്ടും വരാം. അല്പസമയത്തിനകം തന്നെ വോട്ടിംഗ് ആരംഭിക്കാനിരിക്കുകയാണ്. ബിജേഷ് കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നു. ബിജേഷ്, എറണാകുളത്തെ ഒരു സ്ഥിതി എന്താണ്? ബിജേഷ് ഏതോ ഒരു പോളിംഗ് ബൂത്തിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് അവിടുത്തെ സ്ഥിതി? ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ വോട്ടിംഗ് ആരംഭിക്കും. 2500 പരം വാർഡുകളിലേക്കാണ് എറണാകുളം ജില്ലയിൽ വോട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. 7367 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. 2,300,000 പരം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നാണ് കണക്ക്. അത്രയ്ക്കും വോട്ടർമാരാണ് ഇത്തവണ വോട്ടപ്പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 63,667 പുതിയ വോട്ടർമാർ ഇത്തവണ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കനത്ത ഒരു സുരക്ഷയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ പോളിംഗ് നടക്കുക. 186 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അത് 131 സിറ്റിക്കകത്തും 55 ഗ്രാമപ്രദേശങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ, കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം സിറ്റിയിൽ കമ്മീഷണറുടെ നേതൃത്വത്തിലും ഗ്രാമപ്രദേശങ്ങളിൽ മറ്റ് DYSPമാരുടെയും CI SI അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ 19 DYSPമാരും 34 CIമാരും 411 SIമാരും 5000 കോൺസ്റ്റബിൾമാരുമാണ് എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ ഉള്ളത്. 3669 വനിതാ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ഭരണസാരഥ്യം മുഴുവൻ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് തന്നെയാണ്. കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇത്തവണ വനിതയ്ക്കാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതയ്ക്കാണ്. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 വനിതകൾക്കാണ്. 82 പഞ്ചായത്തുകളിൽ 43 വനിതകൾക്കാണ്. ഇത്തരത്തിലാണ് എറണാകുളം ജില്ലയിലെ കണക്കുകൾ. പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് കോർപ്പറേഷനിലേക്ക് തന്നെയാണ്. 74 ഡിവിഷനിലായിട്ടാണ് എറണാകുളം ജില്ലയിൽ കോർപ്പറേഷനിലേക്ക് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ 48 സീറ്റുകൾ UDF നേടിയിരുന്നു. 24 സീറ്റുകൾ മാത്രമാണ് LDFന് നേടാൻ സാധിച്ചിരുന്നത്. 2 സീറ്റ് ബി ജെ പിക്കും ലഭിക്കാൻ സാധിച്ചു. ഇത്തവണ കോർപ്പറേഷൻ എങ്ങനെയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സര രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ BJP ആണെങ്കിൽ 2 നിന്ന് എണ്ണം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ട് എല്ലാ വാർഡ് ഡിവിഷനുകളിലേക്കും പരമാവധി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമുണ്ട്. ഒരു ശക്തമായ മത്സരം. അതോടൊപ്പം തന്നെ ശിവസേനയും ചില ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്ത് എത്തിച്ചിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റികളുടെ കാര്യം പറയുകയാണെങ്കിൽ 13 മുനിസിപ്പാലിറ്റികളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്. നേരത്തെ 11 മുനിസിപ്പാലിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. 9 മുനിസിപ്പാലിറ്റികൾ UDFനോടൊപ്പവും 2 മുനിസിപ്പാലിറ്റികൾ അങ്കമാലിയും മൂവാറ്റുപുഴയും LDFനോടൊപ്പമായിരുന്നു. അങ്കമാലിയെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറിമറിഞ്ഞ് കോൺഗ്രസ് ആയിരുന്നു, UDF ആയിരുന്നു അവിടെ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് അവിടുത്തെ ചെയർപേഴ്സണെതിരെ കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെ അവിശ്വാസം പാസാക്കുകയും ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷം അവിടെ അധികാരത്തിലെത്തുകയും ചെയ്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി. എന്തായാലും തെരഞ്ഞെടുപ്പ് അല്പസമയക്കകം ആരംഭിക്കും. മൂവാറ്റുപുഴയും അങ്കമാലിയും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് 84 ഗ്രാമപഞ്ചായത്തുകളിൽ 71 UDFനോടൊപ്പമായിരുന്നു കഴിഞ്ഞ നിന്നിരുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് UDFനോട് നല്ല അനുഭാവം പ്രകടിപ്പിച്ച ഒരു ജില്ലയാണ് എറണാകുളം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ UDFനെ കൈവിടാതെ കൂടെ നിർത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കളെല്ലാം തന്നെ നമ്മുടെ പങ്കുവച്ചിരുന്നത്. പക്ഷേ ഇടതുപക്ഷം ആകട്ടെ കോർപ്പറേഷനുകളിലും മറ്റ് നഗരസഭകളിലും അടക്കം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF നൽകിയ പ്രകടന പത്രികയിൽ നടപ്പിലാക്കാതെ പോയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൊക്കെ ഉള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് റിബൽ ശല്യം കൂടുതലാണ്. സിറ്റിംഗ് കൗൺസിലർമാർ അടക്കം തന്നെ 14 പേർ റിബൽ സ്ഥാനാർത്ഥികളായിട്ട് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അത് UDFന് വലിയ തലവേദനയാകും എന്ന് തന്നെ പറയാം. നേരത്തെ തന്നെ മുൻ മേയറായിട്ടുള്ള ടോണി ചമ്മണി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 15 സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ UDFന് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ടോണി ചമ്മണി നേരത്തെ പറയുകയും ചെയ്തതാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ ആണ് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ബി ഭദ്ര തന്നെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം കാരണം തനിക്ക് ഭരണം നടത്താൻ സാധിച്ചില്ല എന്ന് തുറന്നു പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഇത് UDFനകത്ത് വലിയ ശരി ബിജേഷ് പോളിംഗിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കി
എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളാണ് ബിജേഷ് പങ്കുവെച്ചത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിന്നും സുനിൽ അരുമാനൂർ കൂടിച്ചേരുന്നു. രണ്ടാംഘട്ട വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, മറ്റ് കാര്യങ്ങൾ, വോട്ടെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം തത്സമയം അറിയാനുള്ള വിവരങ്ങൾ, ഇവയെല്ലാം സജ്ജമാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ഓഫീസിന് മുന്നിൽ നിന്നാണ് സുനിൽ അരുമാനൂർ വിവരങ്ങൾ നൽകുന്നത്. സുനിൽ, ആദ്യഘട്ടത്തിൽ നടന്ന വോട്ടെടുപ്പ്, 7 ജില്ലകളിലേക്ക് നടന്ന വോട്ടെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വലിയൊരു നേട്ടമാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പൂർത്തിയാക്കിയത്? സുരാജ്, വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കൃത്യസമയത്ത് തന്നെ ഇതിന്റെ പോളിംഗ് ശതമാനം മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ടുള്ള സംവിധാനമാണ്. കൃത്യമായി പോളിംഗ് ഓഫീസർമാർ അരമണിക്കൂർ ഉള്ള ഒരു ഡേറ്റാസ് ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് എത്തിക്കുക. അതിനനുസരിച്ച് ഓരോ 1 മണിക്കൂറിലും ഔദ്യോഗികമായിട്ടുള്ള അപ്ഡേഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഓരോ ജില്ല തിരിച്ചും ഓരോ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ കോർപ്പറേഷൻ തിരിച്ചുള്ള കണക്കുകളാണ് ലഭ്യമാക്കുക. കഴിഞ്ഞ വർഷം, അതായത് 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ആലപ്പുഴ ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 80.22% പോളിംഗ് ആണ് നടന്നത്. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു. 59.92% പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് നടന്നത്. ആവറേജ് പോളിംഗ് വരുമ്പോൾ 79.97% പോളിംഗ് 7 ജില്ലകളിൽ, അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെ പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ആദ്യ 1 മണിക്കൂർ, അതായത് ഏകദേശം ഇനി 10 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത് പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ആദ്യ 1/2 മണിക്കൂർ വരുമ്പോൾ തന്നെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ശതമാനം സംബന്ധിച്ച് ലഭ്യമാക്കും. അതിനു കഴിഞ്ഞ് 1 മണിക്കൂറിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. തൃശ്ശൂരും പാലക്കാടും അതുപോലെ ഈ ത്രിതല മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലാം ആയിട്ട് 12,651 വാർഡുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇവിടെ 44,388 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പുതുതായി രൂപീകരിച്ച 14 നഗരസഭകൾ അടക്കം 55 നഗരസഭകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ ബൂത്തുകളിലും കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള സജ്ജീകരണം, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായി തന്നെ അത് മാറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം, കൃത്യമായി ഒബ്സർവേഴ്സിനെ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും, അതുപോലെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളോ ബൂത്തിൽ അക്രമ സംഭവങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായി നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് കൃത്യമായി പോളിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ 7:30 തന്നെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. ഇപ്പോൾ മോക്ക് പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിവിധ റിപ്പോർട്ടുകൾ ഓരോ ലേഖകന്മാരും പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നതനുസരിച്ച് മഴ ആശങ്ക ഉണ്ടാക്കുന്നു. തിരുവനന്തപുരം അടക്കമുള്ള കൊല്ലം ജില്ലകൾ അടക്കമുള്ള 1-ാം ഘട്ടത്തിലും മഴയായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ തടസ്സമായിരുന്നത്. അത് മന്ദഗതിയിലുള്ള പോളിംഗ് ആണ്, പിന്നീട് ശക്തമായിട്ടുള്ള പോളിംഗ് ആണ്. അത്തരത്തിലുള്ള ഒരു ആശങ്ക ഇന്നത്തെ 7 ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി തന്നെ നമുക്ക് പോളിംഗ് ശതമാനം പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള ഒരു സജ്ജീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സഹായത്തോടെ ഓരോ 1/2 മണിക്കൂർ കഴിയുമ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റാസ് നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിക്കും. സുരാജ്മാനൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അല്പസമയത്തിനകം വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. പോളിംഗ് ശതമാനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അതോടുകൂടി ലഭ്യമായി തുടങ്ങും.